Rap that, till the dude rette, yella hater, do me no for rette, ye kali fei, rakata do me tane, ko sende mal, serramenodal tane. ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക്ഡ് സോളോ വി സ്കോഡ് ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ നോക്കാം. വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാതരം ഫ്രീ ഫയറിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കും. അപ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഏതായാലും ഈ ഒരു ഗെയിം പ്ലേയിൽ സാധാരണ ഇറങ്ങുന്ന പോലെ തന്നെ ബ്രസീലിൽ ഇറങ്ങി. ഓക്കെ, ബ്രസീലിൽ ഇറങ്ങിയപ്പോൾ അടുത്ത് ആരും ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് ഹൗസിൽ ഇറങ്ങിയത്. എനിമീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അല്ല, അടുത്ത് ഒരാളുണ്ട്. ഓക്കെ, മുകളിൽ നിന്നാണെങ്കിൽ MP4 റീലോഡ് ചെയ്യണ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ എവിടെ ഒരാളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നേരെ അലോക്കിട്ട് ഈ ഒരു വീട്ടിൻ്റെ ടോപ്പിലേക്ക് കയറി ചെന്ന്, പക്ഷെ കയറി ചെന്നപ്പോൾ ആരും കാണാനില്ല. അപ്പോൾ പിന്നെ എനിമീസ് ഒന്നും ഇപ്പോൾ വരൂലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കുറച്ച് മെഡിക്കറ്റും അതുപോലെ ഈ ഒരു ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് വന്നു. അവനാണെങ്കിൽ പെട്ടെന്ന് വന്നുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞായിരുന്നില്ല. എന്നാലും M10 വെച്ചിട്ട് പ്രസ് ചെയ്ത് ആ ഒരു പ്ലെയറെ കില്ല് ചെയ്ത്. എന്തായാലും ഈ ഒരു മാച്ചിൽ ആദ്യത്തെ കില്ല് ബ്രസീലിനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബൗണ്ടി ടോക്കണും ഓപ്പണായി. ബൗണ്ടി ടോക്കൺ എന്നാണെങ്കിൽ ഗ്രോസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാച്ച് മുഴുവനും ഗ്രോസ് വെച്ച് കളിച്ചു നോക്കുകയാണ്. ഗ്രോസൊക്കെയാണെങ്കിൽ റൈറ്റ് ഓഫ് ഫയർ കൂടുതൽ സ്കിന്നും കയ്യിലുണ്ട് വിൻ്റർലാൻഡിൻ്റെ. ഓക്കെ, ഏതായാലും ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ലൂട്ട് ചെയ്ത് ഈ ഒരു ബ്രസീലിയുടെ അടിഭാഗത്തെത്തിയപ്പോൾ ഫ്രണ്ടിൽ ഒരു എനിമിനെ കണ്ട്. അപ്പോൾ ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് പ്രസ് ചെയ്ത് കയറി വന്ന ഒരു എനിമിനെ നോക്കിയത്. ഈ ഒരു ടൈമിലാണെങ്കിൽ നല്ല രീതിക്ക് പിങ് പോകുന്നുണ്ട്. പിങ് 200 ആ ഒരു റേഞ്ചിൽ കൂടിക്കൂടി പോകുന്നുണ്ട്. ഓക്കെ, അടിക്കണ അടിപോലും ചിലപ്പോൾ എനിമിൻ്റെ മേത്ത് കൊള്ളുന്നില്ല. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കാണാം, ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു എനിമിനെ നോക്കിയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ഇത്രയും ഡാമേജ് കൊടുത്ത് നോക്കുകയാണില്ല. പിങ് മെല്ലെ പെട്ടെന്ന് കൂടി 300-400 ആ ഒരു റേഞ്ചിലായി, പെട്ടെന്ന് വീണ്ടും കമ്മിയാവും. ഏതായാലും ആ ഒരു സ്കോഡിൽ 3 പ്ലെയേഴ്സിനെ നോക്കിയത് മെഡിക്കറ്റ് അടിച്ച് ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ആ ഒരു സ്കോഡിൽ 4th പ്ലെയർ ഉണ്ടായിരുന്നു. അവനെ കൂടി കുറച്ച് ബോഡി ഡാമേജ് കൊടുത്ത് ആ കില്ലെടുത്ത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു ഫുൾ സ്കോഡ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 5 കില്ല് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ രാവിലെ ഈ ഒരു ഗെയിം പ്ലേ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് രാവിലെയാണ്. രാവിലെ പോലും കട്ട പിങ്. പിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നത് കാര്യമില്ല. ഈ ഒരു ഗെയിം പ്ലേയിലാണെങ്കിൽ ഗ്രോസൊക്കെ ആണെങ്കിൽ സൈലൻസർ എടുത്ത് വെച്ച്, ഓക്കെ, സൈലൻസർ എടുത്ത് വെച്ചപ്പോൾ തന്നെ മുമ്പിൽ ഒരു എനിമി റഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. അവനാണെങ്കിൽ കുറച്ച് ഡാമേജ് കൊടുത്ത് ആ ഒരു പ്ലെയറെ നോക്കിയത്. ഓക്കെ, ഈ ഒരു ടൈമിലൊന്നും ഗ്ലൂവാൾ പോലും നേരാവണ്ണം വീണില്ല. പെട്ടെന്ന് പിങ് കൂടണു, അതേപോലെ തന്നെ കമ്മിയാവണം. സാധാരണ രീതിയിലാണെങ്കിൽ വേറൊരു ഫോണിൽ സിം ഇട്ട് അതുമായി ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടൊക്കെയാണ് കളിക്കാറ്. പക്ഷേ ഈ ഒരു ടൈമിൽ എന്താണെന്ന് അറിയില്ല, ആ ഒരു ഫോണിൽ സിം ഇടുമ്പോൾ സിമ്മ് സപ്പോർട്ടാണില്ല, സിമ്മിനെ എടുക്കണില്ല. അതുകൊണ്ട് തന്നെ ഫോണിൽ സിം ഇട്ടിട്ടാണ് കളിക്കുന്നത്. ഐഡിയ എയർടെൽ, ഐഡിയയിലും കളിച്ചു നോക്കി, എയർടെലും കളിച്ചു നോക്കി, രണ്ടും ഒരേ പോലെ തന്നെ. അത് പറഞ്ഞിരുന്നപ്പോൾ തന്നെ മുമ്പിൽ ഒരു എനിമി വന്ന്, അവനാണെങ്കിൽ ഗ്രോസ വെച്ചിട്ട് 3-4 ഹെഡൊക്കെ അടിച്ചിട്ടാണ് ആ ഒരു പ്ലെയർ നോക്കായത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 200 3 ഹെഡായി കയറിയിട്ട്. അപ്പോൾ ഏതായാലും ആ ഒരു പ്ലെയർ നോക്കാൻ ഇവിടെ തന്നെ ഫിനിഷ് ചെയ്ത്. അവൻ്റെ ടീംമേറ്റ് ആണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതൊരു മീഡിയം ലെവൽ പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു പ്ലെയറെ ചാടിയിട്ട് MP4 ട്രാക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ പിന്നെ ആ ഒരു സ്കോഡിൽ 2 പേരെപ്പോൾ ടോട്ടലായിട്ട് നോക്കാക്കി. ഫസ്റ്റ് ഒരു പ്ലെയർ നോക്കാക്കി, അവനെ ഫിനിഷ് ചെയ്ത്, ഇപ്പോൾ 2nd പ്ലെയർ അവിടെ നോക്കി ഇത് കടത്തിയിരിക്കണു. ഇവനെ കൂടി ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ടോട്ടലി 8 കില്ല് കിട്ടും. അപ്പോൾ 23 പേര് അവനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ 22 പേര് മാത്രമേ പലയുള്ളൂ. ഇപ്പോൾ മുമ്പിലാണെങ്കിൽ ഒരു എനിമി ഉണ്ട്. ഓക്കെ, നേരത്തെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എനിമിനെ സ്പോട്ട് ചെയ്തായിരുന്നു. ആ ഒരു എനിമിനെ കൂടി ഫിനിഷ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഓടി ചെല്ലുകയാണ്. ഓട്ടറിന് സ്പീഡ് പോലെ തന്നെ പിങ്ങും മെല്ലെ മെല്ലെ കൂടിയോണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഗെയിം ബൂസ്റ്റർ എടുക്കണം, റീഫ്രഷ് ചെയ്യണം. അതുകൊണ്ട് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പിങ് 400 കഴിഞ്ഞ് 999 ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കയറി വീണ്ടും പുറത്ത് ചാടുന്നു. ഫുള്ള് 999 വെച്ചിട്ടുള്ള കളിയാണ്. എന്നാലും സോളോ വി സ്കോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം പറയാൻ ഓർമ്മ. അതായത് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു അലോക് ഗിവ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ഗിവിയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ ഐ ഡി കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ഒരു ആഴ്ച അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ ഐ ഡി കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒന്ന് ഒരു കമൻറ്റ് റാൻഡായിട്ട് പിക്ക് ചെയ്ത് ആ ഒരു വിന്നർക്ക് നമ്മൾ അലോക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഞായറാഴ്ച വരെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യാനെന്ന് പറഞ്ഞായിരുന്നു. ഞായറാഴ്ച വരെ ടോട്ടൽ 4-3 വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളൊക്കെ ആയിട്ട് ആ ഗിവ് വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോക്കണമെങ്കിൽ ഈ ഒരു ഗെയിം പ്ലേയിൽ അടിയിലാണെങ്കിൽ ഒരു പ്ലെയർ ഞാൻ ഗ്രോസ് വെച്ച് ഡ്രാഗ് ചെയ്തിട്ട്, ഓക്കെ, ഇപ്പോൾ പിന്നെ മാക്സിമം നേരത്തെ പറഞ്ഞ ഗിവിയിൽ എല്ലാവരും പങ്കെടുക്കാൻ നോക്കുക, അലോക്കില്ലാത്ത എല്ലാവരും പങ്കെടുക്കാൻ നോക്കുക. ഇനി എന്തായാലും തിരിച്ച് ഗെയിം പ്ലേയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആ ഒരു നോക്കിയ പ്ലെയറെ ഫിനിഷ് ചെയ്ത്, മുമ്പിലാണെങ്കിൽ വേറെ എനിമീസ് ഉണ്ടെന്ന് തോന്നുന്നു.
ഓക്കെ മറ്റവനാണെങ്കിൽ നല്ല രീതിക്ക് ഡാമേജ് ചെയ്യുന്നുണ്ട്. എസ് കെ എസ് ആണോ ഡ്രാഗനോ എന്നറിയില്ല. ഒരേ അടിക്ക് 50-60 വെച്ചിട്ട് എൻ്റെ ലൈഫ് കമ്മി കൊണ്ടിട്ട് അപ്പോൾ ജസ്റ്റ് അവനെ ആ കവറിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രനേഡ് ഇട്ട് അതിന് വെച്ചിട്ട് 27 ഡാമേജ് കൊടുത്തപ്പോൾ ആ ഒരു പ്ലെയർ നോക്കായി. ഫസ്റ്റ് അന്ത മുട്ടി എന്തുകൊണ്ട് 27 ഡാമേജ് കൊടുത്ത് നോക്കായി. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കില്ല് വേറെ ഏത് ഒരുത്തൻ AWM വെച്ചിട്ട് ആ ഒരു തലക്കെന്ന് എടുത്തിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ രണ്ട് പ്ലേയേഴ്സിനെ കാണാണ്ട് ഒരുത്തനാണെങ്കിൽ ഞാൻ ഗ്രോസ് വെച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് അവനാണെങ്കിൽ ഓപ്പണിൽ നിന്നിട്ട് വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു തോന്നുന്നു. ഓക്കെ ഏതായാലും ആ ഒരു ഓപ്പണിൽ പോയി നിൽക്കുന്നുണ്ട്. ഓക്കെ അതിനുശേഷമാണ് ഞാൻ വെറുതെ വിട്ടൊരു കൊടിയെ കുത്തി ഒരു പട്ടിഷോ കാട്ടിയതിനു ശേഷം ആ ഒരു പ്ലെയറെ ആ ഒരു ടീമിലെ ഒരു പ്ലെയറെ നോക്കാക്കിയിട്ട് ഫിനിഷ് ചെയ്യാൻ ട്രൈ ചെയ്ത്. പക്ഷെ അവനാണെങ്കിൽ ആ ഒരു കവറിലായതുകൊണ്ട് ജസ്റ്റ് അവനെ റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ കൈ കിട്ടിയ മെഡിക്കറ്റൊക്കെ അടിച്ചതിന് ശേഷം നേരെ സോണിൽ കയറണം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കണേ കാണാം ഒരു മിനിറ്റും കൂടി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോണിൽ സ്ട്രിങ്കാവും. അപ്പോൾ പിന്നെ ഞാൻ അവരുടെ ഭാഗത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും കൂടി എന്നെ അടിച്ച് കഴിഞ്ഞ് തീരാവുന്നുള്ളൂ. ഓക്കെ സോണിൽ കയറേണ്ട ടൈമിൽ ഇവിടെ ഒരു പ്ലെയർ ഇരുന്ന് ലൂട്ടിയണം. ആ ഒരു പ്ലെയറെ നോക്കാക്കി. നമ്മൾ നേരത്തെ അടിയിൽ അടിച്ച ആ രണ്ട് പ്ലെയേഴ്സും മുകളിൽ കയറിന്നിട്ടുണ്ട്. ഓക്കെ അതിലൊരുത്തനാണെങ്കിൽ ഞാൻ വീണ്ടും നോക്കാക്കി. ഇത്തവണ അവൻ്റെ ടീംമേറ്റ് വരുന്നതിൻ്റെ മുന്നേ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്യാൻ പറ്റി. കുറച്ച് ഡാമേജേ കൊടുത്തുള്ളൂ അവൻ കവർ ചെയ്ത്. പക്ഷെ അവൻ്റെ ടീംമേറ്റ് കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കില്ല് നമുക്ക് കിട്ടി. ഇപ്പോൾ ടോട്ടൽ 12 കില്ല് കിട്ടിയിട്ടുണ്ട്. 12 കില്ലും 10 പേര് അലൈവും. അവിടെ നിന്ന് കിട്ടാവുന്ന കുറച്ച് ലൂട്ടൊക്കെ പെറുക്കിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ബ്രസീലിൽ നമ്മൾ നേരത്തെ അറങ്ങിയ വീട്ടിലേക്ക് കറങ്ങി തിരിഞ്ഞ് വന്ന്. ഓക്കെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ കയ്യിലാണെങ്കിൽ 13 ഗ്ലൂവാളൊക്കെ ഉണ്ട്. പക്ഷേ ഗ്ലൂവാൾ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ പിങ്ങ് നോക്കണേ കാണാം 600 999 ആയി പോയി. ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നാൽ വന്ന് മാക്സിമം ഈ 2-3 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ ജസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് ട്രൈ ഉണ്ട്. ബൂസ്റ്റ് ചെയ്യുമ്പോൾ പിങ്ങ് വരും, അതേപോലെ തന്നെ വീണ്ടും പിങ്ങ് പോകും, വീണ്ടും വരും. ഓക്കെ റേഞ്ചിനാണെങ്കിലൊക്കെ കാര്യമായിട്ട് യാതൊരു രീതിക്ക് കുഴപ്പമില്ല. ഏകദേശം 1 MB അടുത്ത് ഡൗൺലോഡിങ് സ്പീഡും 1.5 MB അടുത്ത് അപ്ലോഡിങ് സ്പീഡൊക്കെ ഉണ്ട്. പക്ഷേ ഫ്രീ ഫയർ മാത്രം ഇതേ അവസ്ഥ. അപ്പോൾ ഇന്ന് മാത്രമാണ് ഇങ്ങനെ, ഇന്നലെ വരെ ഒന്നും കാര്യമായിട്ട് യാതൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനെ കാണാൻ നോക്കുക. ഇവിടെ വെച്ചിട്ട് വോയിസ് ഓവർ നിർത്തുകയാണ്. അപ്പോൾ മുഴുവൻ കണ്ടിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളോടൊപ്പം ഫ്രീ ഫയർ കളിക്കുന്ന കുട്ടികളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു കളിയിൽ നമ്മൾ പോയി അടിക്കണില്ല, അതിസാഹസികമായി ഈ ഒരു കളിയിൽ അവസാനം ചാകുന്നുണ്ട്. ജസ്റ്റ് ആ വീഡിയോ കണ്ടുപോക്കുക. ഇതിനെക്കാട്ടിൽ മികച്ച മറ്റൊരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടുമെന്നും പ്രതീക്ഷയോടെ ഗുഡ് ബൈ. You say I make you nervous, a tragedy, I'm a beautiful disaster, a reckoning, you wonder how I got this way, you think I'm someone to be saved, someone to clean up and tame, oh some things never change, never change, oh, you think I would look pretty,